നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വൈദ്യരക്തം ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്രം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സ്റ്റെല്ല ജോർജാണ്. ഹ്രസ്വദൃഷ്ടിയും അതിൻ്റെ ചികിത്സാ രീതികളെയും കുറിച്ച് നമ്മോട് വിശദീകരിക്കാനാണ് മാഡം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മാഡത്തിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. മാഡം, മയോപ്പി അഥവാ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന അന്ധതയ്ക്കും പ്രധാന കാരണം മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ്. ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2025% ജനസംഖ്യയുടെ ഭാഗം അന്ധതയ്ക്ക് കാരണമായിരുന്നു. ഇത് 2050 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 50% മയോപ്പിക്ക് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാർ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ദൂരെയുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം കോർണിയ, പ്യൂപ്പിൾ എന്നിവയുടെ കടന്ന് ലെൻസിൽ പതിക്കുന്നു. ലെൻസ് അതിനെ റെറ്റിനയിലേക്ക് വികേന്ദ്രീകരിക്കുന്നു. ഇത് റെറ്റിനയുടെ മുമ്പിലായിട്ട് അത് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. അത് നിമിത്തം പ്രതിബിംബം വളരെ അവ്യക്തമായി തീരുകയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പേഷ്യൻ്റെ ഒരുങ്ങുമ്പോൾ പേഷ്യൻറ്റിന് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഒന്നാമത്തേത് തന്നെ അവ്യക്ത ദർശനം തന്നെയാണ്. ദൂരെയുള്ള വസ്തുക്കളൊക്കെ ക്ലിയർ ആവാണ്ട് വരിക. രണ്ടാമത്തെ അത് കണ്ണ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലവേദന, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചുമക്കുക മുതലായവ ലക്ഷണങ്ങൾ കാണിക്കും. ഇത് എങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായി കാണുന്നത്? അതായത് കുട്ടികളിലാണോ മുതിർന്നവരിലാണോ കൂടുതലായി മയോപ്പിയ കണ്ടുവരുന്നത്? ഹ്രസ്വദൃഷ്ടി മുതിർന്നവരിലും കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അതിയായിട്ട് കാണപ്പെടുന്നത് കുട്ടികളിലാണ്. കുട്ടികളിലൊരു സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പോഴാണ് കുട്ടികളിലത് കണ്ടുവരുന്നത്. സ്കൂളിൽ പോകുന്ന പ്രായം കഴിഞ്ഞ് അവർ ഒരു കൗമാരദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് സ്റ്റഡിയായി നിൽക്കുകയും ചിലരിലത് തുടർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആഹാര രീതികളൊക്കെയാണ് മയോപ്പിയ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്? കുട്ടികളിലാണെങ്കിൽ അത് രാവിലെ ത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, വേണ്ട വിധത്തിൽ അവരുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുക എന്ന നിമിത്തം കണ്ണുകൾക്ക് വേണ്ട പോഷണം ലഭിക്കുന്നില്ല. കുട്ടികളുടെ ശരീരം വളരുന്നതിൻ്റെ 6 ഇരട്ടി വേഗത്തിലാണ് കണ്ണുകൾ വികസിക്കുന്നത്. അപ്പോൾ ആ കണ്ണുകൾക്ക് ആവശ്യമായ പോഷണം കിട്ടാതെ വരുമ്പോൾ മയോപ്പിയയ്ക്ക് കാരണമാകുന്നു. ജീവിതശൈലി ഈ രോഗത്തിനൊരു കാരണമായി തീരുന്നുണ്ടോ? ജീവിത രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ശ്രദ്ധിക്കുക നിമിത്തം, ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ചാരിക്കിടന്ന് വായിക്കുക, കിടന്നിട്ട് വായിക്കുക, അതുപോലെ ടി വിയിൽ കുറേ നേരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, മൊബൈൽ അധികം നേരം ഉപയോഗിക്കുക, പിന്നെ പകലുറങ്ങുക, പിന്നെ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക, വയർപ്പൊതുങ്ങാതെ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുക, മലവേഗങ്ങളെ തടുക്കുക എന്നിവ നിമിത്തം മയോപ്പിയ ഉണ്ടാകുന്നു. അപ്പോൾ ഏതെല്ലാം ആഹാരങ്ങളാണ് നമ്മുടെ ഇപ്പോൾ മയോപ്പിയെ തടയാൻ നല്ലത് നമ്മുടെ ശരീരത്തിന്? മയോപ്പിയയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ എയുടെ അഭാവമാണ്. അപ്പോൾ കൂടുതൽ വൈറ്റമിൻ എ റിച്ചുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ചും ഇലക്കറികൾ, ക്യാരറ്റ്, ചീര എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇത് കൂടാതെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, സിങ്ക്, കോപ്പർ എന്നിവയുടെ അഭാവം ഇതിന് കാരണമാകും. അപ്പോൾ ബദാം, അണ്ടിപ്പരിപ്പ്, പാലുൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയ ആഹാരങ്ങളും മാതള നാരങ്ങ, മുന്തിരി എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആയുർവേദത്തിൽ മയോപ്പിയ എന്നുള്ളതിനെ അഥവാ ഹ്രസ്വദൃഷ്ടി എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ? പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആയുർവേദത്തിൽ മയോപ്പിയെ പറ്റിയിട്ട് അതൊരു പടല രോഗമായിട്ടാണ് പറയുന്നത്. കണ്ണുകൾക്ക് 6 പടലങ്ങളുണ്ട്. അതിൽ 1-ാമത്തെയും 2-ാമത്തെയും പടലത്തെയും ബാധിക്കുന്ന രോഗമായിട്ടാണ്, വാദിക തിമിരമായിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ചികിത്സകൾ പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് വളരെ നേത്രഹിതമായിട്ടുള്ള മരുന്നുകളും ഔഷധങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ത്രിഫലയാണ് ഒരൊറ്റമൂലിയായിട്ട് പ്രത്യേകിച്ച് നേത്രത്തിന് ഹിതമായിട്ട് പറയുന്നത്. ത്രിഫലയുടെ പ്രയോഗങ്ങൾ പടോലാദി ഘൃതം, അതുപോലെ സപ്താമൃതലോഹം ടാബ്ലറ്റ് എന്നിവ ഉപയോഗിക്കുക മുതലായവ പറയുന്നുണ്ട്. നെയ്യിൻ്റെ ഉപയോഗം വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം നെയ്യ് നേത്രഹിതമാണ്. അത് ബീറ്റാ കരോട്ടീനും വൈറ്റമിനെയും ധാരാളമുള്ള ഒരു ആഹാര പദാർത്ഥമാണ് നെയ്യ്. നെയ്യ് ഭക്ഷണം ഉൾപ്പെടുത്തുക. ചില മരുന്നുകൾ നെയ്യിട്ട് സംസ്കരിച്ചിട്ടുള്ളത് ആഹാരത്തിലും തർപ്പണത്തിലുമായിട്ട് ഉപയോഗിച്ചാൽ നമുക്കിതിനെ തടയാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ ഹ്രസ്വദൃഷ്ടിയായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? അത് രോഗത്തിൻ്റെ ബലം അനുസരിച്ചിട്ടിരിക്കും. ചില ആൾക്കാരിൽ അത് -4നേക്കാളും കൂടുതൽ പവർ കാണും. -4 വരെയുള്ള
പവറിനെ നമുക്ക് ഒ പി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതിൽ നെയ്യ് സേവാകൃതം, നേരത്തെ പറഞ്ഞ പോലെ പടോലാതി കൃതം, ത്രിഫലാകൃതം, ജീവന്ത്യാദി കൃതം എന്നിവ കൊടുക്കും. സപ്താമൃത ലോഹം കൊടുക്കും. പിന്നെ നമ്മൾ ആഹാര വിഹാരങ്ങൾ വളരെ ശ്രദ്ധിക്കാനായിട്ട് അവരെ ഉപദേശിക്കും. എന്നിട്ട് ഒരു മൂന്നാല് വിസിറ്റ് കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ലെങ്കിൽ നമ്മൾ ഐ പി ട്രീറ്റ്മെൻറ്റ്, സ്നേഹപാനം, വിരേചനം, നസ്യം എന്നിവ ചെയ്തതിന് ശേഷം തർപ്പണം ചെയ്യും. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഐ പി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇതൊന്നുമില്ലാതെ ഐ പി ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ അത് മാനേജ് ചെയ്യാൻ സാധിക്കും. നസ്യത്തിന് ശേഷം നമ്മൾ ഒരു പ്രത്യേക അഞ്ജനം, ഗണ്ടുപദാദി അഞ്ജനം എന്ന് പറയും. അത് 21 ദിവസം അതിനുപയോഗിച്ചിട്ട് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ -4 വരെയുള്ള ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. തർപ്പണം എന്ന് പറഞ്ഞാൽ നേത്ര ക്രിയാകൽപ്പങ്ങളിൽ പെട്ടതാണ്. ഇത് ഉഴുന്ന മാവ് കൊണ്ട് തടവുണ്ടാക്കി, കണ്ണിന് ചുറ്റും തടവുണ്ടാക്കി, അതിൽ ചൂടുവെള്ളത്തിൽ വെച്ച് ഉരുക്കിയിട്ടുള്ള നെയ്യ് കനീന സന്ധിയിൽ നിന്ന് കണ്ണിൻ്റെ കടക്കണ്ണിക്കൂടെ ഒഴിക്കുക. അതൊക്കെ കണ്ണ് തുറക്കാൻ പറയുക. അപ്പോൾ മുതൽ മാത്രം എണ്ണി തുടങ്ങണം. 1 മുതൽ 5 ദിവസം വരെ നമുക്കിത് നേത്രതർപ്പണം ചെയ്യാം. നേത്രതർപ്പണം ചെയ്തതിന് ശേഷം രോഗിക്ക് ഉറക്കം കിട്ടുക, കണ്ണുകൾ വളരെ തെളിച്ചമുള്ളതായി തീരുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തർപ്പണം വളരെ ഭംഗിയായി ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡോക്ടർ സ്റ്റെല്ല മാം നമ്മളോട് വിശദമായി ഇത്രയും നേരം പറഞ്ഞു തന്നു എന്താണ് ഹ്രസ്വദൃഷ്ടി, അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ജീവിതശൈലിയിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, ആഹാര രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതിന് ചികിത്സയുണ്ടോ, ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി തന്നെ മാഡം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച മാഡത്തിനോട് നന്ദി.